Audio Jungle. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ അമ്പിച്ചു കൂടി ഉണ്ട്. അമ്പിച്ചു ഇന്നത്തെ എപ്പിസോഡിലും സ്പെഷ്യൽ മാജിക് ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർ നിർബന്ധമായിട്ടും കാണണം. കാരണം ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഇലക്ട്രോണിന്റെ പോക്കും വരവും ഒക്കെ കൃത്യമായിട്ട് എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഓക്സിഡേഷൻ അറിയൂ, എന്നാൽ മാത്രമേ റിഡക്ഷൻ അറിയൂ. റിഡക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ റിഡോക്സ് റിയാക്ഷനെ കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഗാൽവാനിക് സെല്ലിന്റെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഗാൽവാനിക് സെൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഗാൽവാനിക് സെല്ലിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഓരോ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്, പിന്നെ അതിൽ നിന്ന് EMF എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഓരോ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഭംഗിയുള്ള വിത്ത് എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ആ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് എഴുതുക. അതുപോലെ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വൈറ്റ് പേപ്പർ എടുത്തുകൊണ്ട് എഴുതിക്കൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത്, ആ രീതിയിലാണ് ഞാൻ ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നോട്ടും പേനയൊക്കെ ആയിട്ട് വേണം ക്ലാസ് കാണാൻ വേണ്ടി ഇരിക്കാൻ. അപ്പോൾ ഓരോ സമയത്തും അത് കുറിച്ചെടുക്കുക. അതുപോലെ ക്ലാസ്സിൻ്റെ നോട്ട്സ് www.ftakmmagic.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കും. അപ്പോൾ അതും നിങ്ങൾ നോട്ട്സും കൂടെ എഴുതിയെടുക്കുക. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അമ്പിച്ചുവിൻ്റെ മാജിക്കിന് വേണ്ടി അമ്പിച്ചു ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് മാജിക്കിലേക്ക് പോകാം. അപ്പോൾ മാജിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, അമ്പിച്ചുവിൻ്റെ മാജിക്ക് ഷൂട്ട് ചെയ്തതിന് മുമ്പായിട്ട്, എനിക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മൊബൈലിൽ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് മാജിക്കിലേക്ക് പോകാം. ഓക്കെ, ശരി, ബൈ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അമ്പിച്ചു പോകോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ഭാഗമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഗാൽവാനിക് സെല്ല് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്കും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലേക്കും ഡിപ്പ് ചെയ്തതിന് ശേഷം എക്സ്റ്റേണലായിട്ട് ഒരു വയറിലൂടെ ഒരു സ്വിച്ചും ഒരു വോൾട്ട് മീറ്ററും ഘടിപ്പിച്ചു, ഇൻറ്റേണലായിട്ട് ഒരു സാൾട്ട് ബ്രിഡ്ജും കൂടി വെച്ചു. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായ ഗാൽവാനിക് സെല്ലിൻ്റെ വോൾട്ടേജ് 1.1 volt കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡിൽ പൊതുവെ ഒരു ഗാൽവാനിക് സെല്ല് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ വിശദിച്ചത്. How can we represent a galvanic cell? നമുക്കറിയാം, ഒരു ഗാൽവാനിക് സെല്ല് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ആനോഡ് ഹാഫ് സെല്ലുണ്ട്, ഒരു കാഥോഡ് ഹാഫ് സെല്ലുണ്ട്. അതായത് ഒരു ആനോഡിക് റിയാക്ഷനും ഒരു കാഥോഡിക് റിയാക്ഷനും നമുക്ക് തീർച്ചയായും എഴുതാൻ പറ്റും. അങ്ങനെ ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും എഴുതിക്കഴിഞ്ഞാൽ സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആനോഡ് റിയാക്ഷൻ ആദ്യവും
കാഥോഡ് റിയാക്ഷൻ രണ്ടാമതും എഴുതണം. ഈ രണ്ട് റിയാക്ഷനുകളെയും സെപ്പറേറ്റ് ചെയ്തിട്ട് സാൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഡബിൾ പാറ് രണ്ട് വര താഴോട്ട് കുത്തനെ നമ്മൾ വരക്കും. ആനോഡ് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സോളിഡായ ഫേസും ഉണ്ടാവാം, ലിക്വിഡായ ഫേസും ഉണ്ടാവാം, ഗ്യാസായ ഫേസും ഉണ്ടാവാം. നമ്മൾ സോളിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഈ രണ്ട് ഫേസുകളും ആദ്യം എഴുതണം. തുടർന്ന് നമ്മൾ ലിക്വിഡ് ഫേസ് എഴുതണം. അത് ഓർക്കാനൊരു വഴി, നമ്മൾ ആനോഡ് റിയാക്ഷൻ എഴുതുമ്പോൾ എപ്പോഴും സോളിഡായ സാധനമാണ് നമ്മൾ ആദ്യം എഴുതുന്നത്, എന്നിട്ടാണ് അക്വസായ സാധനം നമ്മൾ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, സിങ്ക് Zn2+ ആയി മാറി രണ്ട് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു എന്ന ആനോഡിക് റിയാക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ സിങ്ക് ആണ് ആദ്യം, Zn സോളിഡ് ആണ് ആദ്യം, പിന്നെയാണ് അത് Zn2+ ആയി മാറി രണ്ട് ഇലക്ട്രോണെ കളയുന്നെന്ന് എഴുതുന്നത്. ആ രണ്ട് ഇലക്ട്രോൺ നമ്മൾ എഴുതണ്ട. അപ്പോൾ Zn gives Zn2+, ഇവിടെ ഗിവ്സും വേണ്ട, Zn bar Zn2+, Zn സോളിഡ് bar Zn2+ aqueous, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് കൂടി എഴുതണം. ഇവിടെ ഗ്യാഷസ് ഫേസ് ഒന്നുമില്ല, അതുകൊണ്ട് അത് മതി. Zn സോളിഡ് ബാർ Zn2+ aqueous. പിന്നെ നമ്മൾ രണ്ട് വര വരയ്ക്കുന്നു. തുടർന്ന് നമ്മൾ കാഥോഡിക് റിയാക്ഷൻ എഴുതുന്നു. കാഥോഡിക് റിയാക്ഷനിൽ ആദ്യം എപ്പോഴും എന്താണ് വരിക, അയോണിക് സ്റ്റേറ്റാണ് വരിക. Cu2+ + 2e- ഗിവ് സി യു എന്നാണല്ലോ പ്രോപ്പർ ഇലക്ട്രോണിൻ്റെ റിയാക്ഷൻ. അപ്പോൾ അതിലാദ്യം എന്താ വരുന്നത്, Cu2+ ആണ്. Cu2+ aqueous ഗിവ് സി യു ആണ്. അപ്പോൾ ഗിവ്സ് ഇവിടെ വേണ്ട, ബാർ സി യു സോളിഡ്. മൊത്തം വായിക്കുമ്പോൾ Zn സോളിഡ് ബാർ Zn2+ aqueous ഡബിൾ ബാർ Cu2+ aqueous ബാർ Cu സോളിഡ്. ഇതാണ് ഗാൽവാനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്കും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലേക്കും ഡിപ്പ് ചെയ്തിരിക്കുന്ന ഈ ഗാൽവാനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുമായിട്ട് ജനറലായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഗാൽവാനിക് സെല്ല് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഉള്ള റൂള് എന്ന് പറഞ്ഞാൽ, ആദ്യം ആനോഡ് എഴുതണം, പിന്നെ കാഥോഡ് എഴുതണം. ആനോഡിൽ ആദ്യം സോളിഡ് ഫേസ് ആയിരിക്കണം, പിന്നെ ലിക്വിഡ് ഫേസ് ആയിരിക്കണം. കാഥോഡിൽ ആദ്യം ലിക്വിഡ് ഫേസ് ആയിരിക്കണം, പിന്നെ സോളിഡ് ഫേസ് ആയിരിക്കണം. സോളിഡ് ഫേസും ഗ്യാഷസ് ഫേസും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സോളിഡ് ഫേസ് എഴുതിയിട്ട് ഒരു ബാറ് കൊടുത്തിട്ട് ഗ്യാഷസ് ഫേസും കൂടി എഴുതുക, പിന്നെ ഒരു ബാറും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ അക്വസ് ഫേസ് എഴുതുക. അപ്പുറത്ത് എഴുതും, നേരെ തിരിച്ചു വരും. ആദ്യം അക്വസ് ഫേസ് എഴുതും, പിന്നെ ഒരു ബാറ് എഴുതും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഗ്യാഷസ് ഫേസ് കൊടുത്തു, പിന്നെ അവസാനം ഒരു ബാർ ഇട്ടിട്ട് ഒരു സോളിഡ് ഫേസും കൂടി കൊടുക്കുകയാണ്. അവൻ ഗ്യാഷസും സോളിഡും ലിക്വിഡായ ഫേസ് വരുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഭാഗം മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾ ആ സെല്ല് റെപ്രസെൻറ്റേഷൻ സമയത്ത് ഈ രീതിയിൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ സാൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ബാർ ഇടുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഓക്കെ. ഇനി മറ്റൊരു ഉദാഹരണം പറയാം, ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, സിൽവർ റോഡ് സിൽവർ നൈട്രേറ്റിലേക്ക് താഴ്ത്തി വെക്കുന്നു, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലേക്കും താഴ്ത്തി വെക്കുന്നു. ഇപ്പോൾ താഴ്ത്തി വെച്ചിട്ട് എക്സ്റ്റേണൽ വയറോട് കണക്ട് ചെയ്തു, ഇൻ്റേർണലി സാൾട്ട് ബ്രിഡ്ജൊക്കെ വെച്ചു, എല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവുന്നത് കോപ്പർ റോഡിൽ നിന്നും ഇലക്ട്രോൺ സിൽവർ റോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡാണ് അവിടെ ആനോഡിക്കായിട്ട് റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡാണ് ആനോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്. എന്താണ്, സിൽവർ ഇലക്ട്രോഡാണ് കാഥോഡ്. അപ്പോൾ നമ്മളിവിടെ ആനോഡിക് റിയാക്ഷൻ എന്തെഴുതാം, സി യു ഗിവ്സ് Cu2+ + 2e-. ഓക്കെ, കാഥോഡിക് റിയാക്ഷൻ എന്തെഴുതാം, Ag+ + e- ഗിവ്സ് Ag. അവിടെ കോപ്പർ എത്ര ഇലക്ട്രോൺ വിടുന്നുണ്ട്, രണ്ട് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഇലക്ട്രോണെ ആരെ ആക്സെപ്റ്റ് ചെയ്യണം, സിൽവർ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എത്ര സിൽവർ പ്ലസ് അയോൺ വേണം, 2Ag+ ആ സൊല്യൂഷനകത്ത് നിന്നും ഈ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് 2Ag ആവും. 2Ag+ + 2e- ഗിവ്സ് 2Ag എന്നുള്ളതാണ് ഇതിൻ്റെ കാഥോഡിക് റിയാക്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ ആനോഡ് ആദ്യവും കാഥോഡ് രണ്ടാമതും എഴുതിയിട്ടാണല്ലോ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആനോഡ് എന്താ എഴുതുക, Cu സോളിഡ് ബാർ Cu2+ aqueous, പിന്നെ ഡബിൾ ബാർ ഇട്ടു സാൾട്ട് ബ്രിഡ്ജിന് വേണ്ടിയിട്ട്
പിന്നെ നമ്മൾ എന്ത് എഴുതി? സിൽവർ എ ജി പ്ലസ് അക്വസ് ബാർ എ ജി. അവിടെ എ ജി പ്ലസിൻ്റെ എണ്ണം 2 AG ആണെന്നും സോളിഡ് 2 AG എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അയോണ് മാത്രം എഴുതിയാൽ മതി, എണ്ണം സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ സെൽ റെപ്രസെൻറ്റേഷൻ കിട്ടി. സി യു സോളിഡ് ബാർ സി യു 2+ ഡബിൾ ബാർ എ ജി പ്ലസ് അക്വസ് ബാർ എ ജി സോളിഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റെപ്രസെൻറ്റേഷനിലൂടെ പൊതുവേ നിങ്ങൾക്ക് എല്ലാ റെപ്രസെൻറ്റേഷൻ ടെക്നിക്കും മനസ്സിലായി. ഏത് സെല്ല് തന്നു കഴിഞ്ഞാലും റെപ്രസെൻറ്റേഷൻ ചെയ്യാനുള്ള വിധം ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു രണ്ട് ചോദ്യം ഇവിടെ തരാം. ഈ രണ്ട് ചോദ്യത്തിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഓഫ് എ സെൽ. ഇപ്പോൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഇൻ എ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ എന്താണെന്നറിയാലോ, ഗാൽവാനിക് സെല്ല് നമ്മൾ പഠിച്ചു. ഗാൽവാനിക് സെല്ലിലെ 2 ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ ഗാൽവാനിക് സെൽ. ഒരു ഗാൽവാനിക് സെല്ലിനകത്ത് കാഥോഡും ഉണ്ടാവും ആനോഡും ഉണ്ടാവും. ഈ ആനോഡിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഗാൽവാനിക് സെല്ലിൽ പുറത്തേക്ക് നമ്മൾ ഒരു കറണ്ടും എടുക്കുന്നില്ല എങ്കിൽ ആ ഗാൽവാനിക് സെല്ല് നമുക്ക് തരുന്ന സെൽ പൊട്ടൻഷ്യലിനെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കും. എന്താണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്? ഈസ് ദി ഡിഫറൻസ് ഇൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് 2 ഇലക്ട്രോഡ്സ് ഓഫ് എ ഗാൽവാനിക് സെൽ വെൻ നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സെൽ. അപ്പോൾ ഈ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് EMF ഈസ് ഈക്വൽ ടു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. EMF ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇതാണ് EMF കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പോൾ ഇതിനകത്ത് ഈ കാഥോഡാണ് ആദ്യമായിട്ട് ആദ്യം ഭാഗത്ത് എടുക്കുന്നത്, ആനോഡാണ് രണ്ടാമത്തെ ഭാഗത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റെപ്രസെൻറ്റേഷനിൽ കാഥോഡ് ഏത് സൈഡിലാണുള്ളത്? ഫസ്റ്റ് ഭാഗത്തായ ലെഫ്റ്റ് സൈഡിലാണോ സെക്കൻഡ് ഭാഗമായ റൈറ്റ് സൈഡിലാണോ? ഇവിടെ കാഥോഡ് റൈറ്റ് സൈഡിലാണ് അല്ലേ, ലാസ്റ്റ് ഭാഗമാണ്, റൈറ്റ് സൈഡാണ് കാഥോഡ് വരുന്നത്. ആനോഡോ ലെഫ്റ്റ് സൈഡാണ് ആദ്യ ഭാഗത്ത്. അങ്ങനെയാണെങ്കിൽ EMF ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡിനെ സെൽ റെപ്രസെൻറ്റേഷൻ പ്രകാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമുക്ക് ലെഫ്റ്റ് റൈറ്റും വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? EMF ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. അവിടെ ഷുവറാണ് റൈറ്റ് സൈഡിലുള്ളത് എന്താണ്? കാഥോഡാണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ആനോഡാണ്. അപ്പോൾ ഇതാണ് EMF കണ്ടുപിടിക്കാനുള്ള ഫോർമുല. രണ്ട് ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? EMF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? EMF ഈ കൊണ്ട് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നറിയാം. ഈ കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡാണ്, ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡാണ്. അത് രണ്ടും അറിയാണ്ട് എങ്ങനെയാണ് നമുക്ക് ഡിഫറൻസ് എടുക്കാൻ പറ്റുക? EMF കിട്ടുക? കിട്ടില്ല. അപ്പോൾ രണ്ട് ഇലക്ട്രോഡിൻ്റെയും നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയണം. അപ്പോൾ ഏത് സെൽ എടുത്തു കഴിഞ്ഞാലും ആ സെല്ലിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ ഇവിടെ പഠിക്കുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് IUPAC പറഞ്ഞിട്ടുണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് കൺഫ്യൂഷൻ ആക്കരുത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഡിഫറൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ സിംഗിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡിൻ്റെ കണ്ടെത്താൻ പറ്റുമോ?
പറ്റില്ല. കാരണം എന്താ, സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ സിങ്ക് സിങ്കിന്റെ തന്നെ അയോണുള്ള സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ, അതാണ് സിങ്ക് കോപ്പർ സൾഫേറ്റിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, സിങ്ക് സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ZN 2 പ്ലസ് ആയി മാറി രണ്ട് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന വിചാരിക്കുക. ആ രണ്ട് ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? എങ്ങോട്ടും പോവില്ല, അവിടെ തന്നെ നിൽക്കും. അപ്പോൾ കൂടുതൽ ആ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടെത്താനും പറ്റില്ല. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ, കോപ്പർ സൾഫേറ്റിലേക്ക് താഴ്ത്തി വെച്ചാലോ? രണ്ട് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാലല്ലേ കോപ്പർ സൾഫേറ്റിനകത്തുള്ള കോപ്പർ 2+ ആ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായി മാറാൻ പറ്റൂ. അതിന് ആരുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ആ റിയാക്ഷൻ അവിടെ നടക്കുമോ? ഇല്ല. അപ്പോൾ സിംഗിൾ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? യെസ്. ഇനി നമ്മളപ്പോൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആ ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരു ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സിംഗിൾ റോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിന് കോപ്പർ ഇലക്ട്രോഡായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ട്, കണക്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EMF ആണല്ലോ ഇവിടെ കിട്ടുക. നമ്മൾ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിൽ ഒരു റീഡിംഗ് കിട്ടും. ആ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 1.1 volt ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 1.1 volt കിട്ടുന്നത് ഈ സെല്ലിനകത്തുള്ള കാഥോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിന്നും ആനോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞിട്ടാണ്. അതായത് കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിന്നും സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറച്ചപ്പോഴാണ് 1.1 volt കിട്ടിയത്. അങ്ങനെയാണല്ലോ EMF ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഈ പറഞ്ഞ സെല്ലിനകത്ത് എന്തുണ്ട്? കാഥോഡുണ്ട്, ആനോഡുണ്ട്. കാഥോഡിന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, ആനോഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? EMF 1.1 volt കിട്ടുള്ളൂ. അപ്പോൾ 1.1 volt കിട്ടി. പിന്നെ എങ്ങനെ മനസ്സിലാക്കും അത്? ഈ 1.1 എത്ര ഭാഗമാണ് കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എത്ര ഭാഗമാണ് സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയാൻ പറ്റുമോ? ഇല്ല. ഉദാഹരണത്തിന് നിങ്ങൾ രണ്ട് പേര് കൂടിയിട്ട് ഒരു ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടാളുടെയും കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. എന്നിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാണ്, ഒരാൾ മറ്റേ അവിടെ ഇല്ല കേട്ടോ, പറയാണ് ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ ഞാനാ ചെയ്തത്, മറ്റേളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? മറ്റേയാളും കുറച്ച് കഴിവുള്ള ആളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരാൾ മറ്റേയാളുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ രണ്ടാളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഒരാളുടെ നിന്ന് മാത്രം ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി മറ്റേയാൾ തിരിച്ചു പറയാണ് ആദ്യത്താൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. ശരിയല്ലേ? യെസ്. അപ്പോൾ രണ്ടാളുടെ കോൺട്രിബ്യൂഷനും ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ ഒരാളുടെ കോൺട്രിബ്യൂഷൻ ആണ് എന്ന് മാത്രം പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ ഈ രണ്ടാമത്തെ ആൾ ഒന്നും ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അയാളുടെ കോൺട്രിബ്യൂഷൻ 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ശരിയാണ്, മറ്റേയാളൊന്നും ചെയ്യാറ് ചെയ്തിട്ടില്ല, അയാൾക്കൊന്നും അറിയില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അയാളുടെ വാല്യൂ 0 ആയിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ കോൺട്രിബ്യൂഷൻ ഇയാളുടേതായി മാറി. അപ്പോൾ പിടികിട്ടിയോ? നമ്മൾ ഇതുപോലെ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു സെല്ല് ഉണ്ടാക്കുമ്പോൾ രണ്ടാമത്തെ ഇലക്ട്രോഡ് 0 ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കാണിക്കുന്ന EMF, വോൾട്ട് മീറ്റർ കാണിക്കുന്ന റീഡിങ് ആരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തുല്യമായിരിക്കും? ഈ ആക്റ്റീവായിരിക്കുന്ന ആ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിരിക്കും, മറ്റേയാൾ 0 ആയതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0 ആയി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അസ്യൂം ചെയ്ത് നമ്മൾ ആർബിട്രറി ഫിക്സ് ചെയ്ത ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ആ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് അവൾ. ആരാണ് അവൾ? അവളാണ് ഷീ. ഷീ SHE, ഷീ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുക ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഹൈഡ്രജൻ ഉണ്ട് അവിടെ. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പ്രസക്തി? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അതിനെ ആരുമായിട്ട് കണക്ട് ചെയ്താലും കിട്ടുന്ന വോൾട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എല്ലാവരെയും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന EMF എന്ന് പറയുന്നത് അയാളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. എളുപ്പമല്ലേ? രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ ഷീയെക്കുറിച്ചൊന്നും അറിയണ്ടേ? അവളെക്കുറിച്ച് നമുക്ക് അറിയണ്ടേ? ആരാണവൾ? അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്ലാറ്റിനം വയറിൻ്റെ എൻഡിൽ ഒരു പ്ലാറ്റിനം ഫോയിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇതാ നോക്കിക്കോ, ആ പ്ലാറ്റിനം ഫോയിലിൽ പ്ലാറ്റിനം ബ്ലാക്ക് കൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ മൊത്തം സെറ്റപ്പിനെ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ
ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു പ്ലാറ്റിനം വയർ താഴ്ത്തി അതിൻ്റെ എൻഡിൽ ഒരു പ്ലാറ്റിനം ഫോയിൽ വെച്ച് അതിൽ പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്തു. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ടോപ്പിൽ ഒരു ഓപ്പണിംഗ് കണ്ടില്ലേ, ആ ഓപ്പണിങ്ങിലൂടെ ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ ഹൈഡ്രജൻ ഗ്യാസ് താഴോട്ട് കടത്തിവിടും. ഈ സെറ്റപ്പ് മൊത്തം ഒരു ബീക്കറിനകത്തുള്ള 1 molar HCl ലാരിയിലേക്ക് താഴ്ത്തി വെക്കും. ഈ സെറ്റപ്പാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ പ്ലാറ്റിനം വയറ്, എൻഡിൽ പ്ലാറ്റിനം ഫോയിൽ, അതൊരു ഗ്ലാസ് ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ 1 atmospheric പ്രഷറിൽ എന്ത് ഹൈഡ്രജൻ ഗ്യാസ് അതിനകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. ആ ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടുന്ന ഈ ഒരു ഭാഗം നേരെ ഒരു ബീക്കറിനകത്തുള്ള 1 molar HCl സൊല്യൂഷനകത്തേക്ക് അങ്ങോട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ ഗ്യാസ് അതിലൂടെ കടത്തി വിടുമ്പോൾ അത് വെള്ളത്തിനകത്തേക്ക് പോയിട്ട് ഗുളു 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 അല്ലേ ബബിളാവും. ബബിൾ ചെയ്തിട്ട് രണ്ട് സൈഡിലൂടെ ഇങ്ങനെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. അങ്ങനെ ഒരു സൗണ്ട് കേൾക്കാം, വെള്ളം ബബിൾ ചെയ്യുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്ന സെറ്റപ്പ്. ഇതിൽ ആ എടുത്തിരിക്കുന്ന HClന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റിയാണ് 1 molar HCl ആണ്. അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ് 1 യൂണിറ്റിയാണ്, 1 atm പ്രഷറാണ് അതിൻ്റെ പ്രഷർ. സ്റ്റാൻഡേർഡ് കണ്ടീഷനായി 298 കെൽവിൻ കൂടി ആയിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡായി. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? H+ aqueous + E- gives H. അവിടെ എച്ചിൻ്റെ അറ്റോമിക് സ്റ്റേറ്റ് 2 ആയതുകൊണ്ട് H2 എന്ന് വേണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? 2H+ + 2E- gives H2. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്. അതുപോലെ മറ്റൊരു പേരാണ് റഫറൻസ് ഇലക്ട്രോഡ്. ആദ്യം റഫറൻസ് ഇലക്ട്രോഡ് എന്താണ് പറയാൻ കാരണം, റഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ഇലക്ട്രോഡുമായി കണക്ട് ചെയ്തിട്ട് ഇതിനെ റഫർ ചെയ്തിട്ട് ഇതുമായി റഫറൻസ് ചെയ്തിട്ടാണ് മറ്റേത് ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ റഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്തുകൊണ്ട് റിവേഴ്സിബിൾ ഇലക്ട്രോഡ് എന്ന് പറയാൻ കാരണം, ഇത് ആനോഡായിട്ടും ആക്ട് ചെയ്യും കാഥോഡായിട്ടും ആക്ട് ചെയ്യും. നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ വേറെ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യാം, ചിലപ്പോൾ കാഥോഡായിട്ടും ആക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആദ്യം പറഞ്ഞ സെൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക? ഇതിലെടുത്തിരിക്കുന്ന ഇനേർട്ടായിട്ടുള്ള ഒരു ഇലക്ട്രോഡാണ് പ്ലാറ്റിനം. ഇപ്പോൾ PT സോളിഡാണ്, സോളിഡ് ഒരു ബാറ് കൊടുത്തു. പിന്നെ ആരാണ് അവിടെ ഉള്ളത്? ഗ്യാഷസ് ആയിട്ട് ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ H2 gas 1 bar pressure വീണ്ടും /H+ means bar H+. അപ്പോൾ ഷീ ഒരു ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് PT സോളിഡ് ഒരു ബാർ H2 gas എന്ന് എഴുതുക, കൂടെ 1 bar എന്ന് കൂടി എഴുതാം, 1 atm എന്ന് എഴുതാം. വീണ്ടും ബാർ H+. ഇനി ഷീ ചിലപ്പോൾ കാഥോഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിലോ? നമ്മൾ തിരിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? H+ aqueous bar H2 gas 1 bar bar PT solid. അപ്പോൾ ഇവിടെ സോളിഡ് ഫേസും വന്നു, ലിക്വിഡ് ഫേസും വന്നു, ഗ്യാഷസ് ഫേസ് വന്നു, ക്ലിയർ ആയി. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഷീ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് മനസ്സിലായല്ലോ. എന്താണ് SH സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നാൽ എന്ത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് റഫറൻസ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു റിവേഴ്സിബിൾ ഇലക്ട്രോഡാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനിയും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് വളരെ കൂടും. കാരണം ഇനി പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയേണ്ടത്, നമ്മൾ ഈ SHE ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ്
വ്യത്യസ്ത ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നതെന്നും അതുപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം ഈ വീഡിയോയുടെ ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ആകെ രണ്ട് മൂന്ന് കാര്യങ്ങളെ ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമതായി പറഞ്ഞത് എങ്ങനെയാണ് ഗാൽവാനിക് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് ഇ എം എഫ് കണ്ടുപിടിക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു ഫോർമുല പറഞ്ഞു തന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കും. തുടർന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നാൽ എന്ത് എന്ന് വ്യക്തമായി പറഞ്ഞു, അത് വിശദീകരിച്ചു തന്നു. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് www.ftachemmagic.com എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട്. അതുപോലെ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് കുറച്ച് അപ്ഡേഷൻ കുറച്ച് ബാക്കിയുണ്ട്. എത്ര എന്നാലും ഒരു ആഴ്ചക്കുള്ളിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സിൽ കൃത്യമായി കണ്ട് പഠിക്കുക എന്നുള്ളത് വിശ്വസിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ.